ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ടല്ലേ. ആക്ച്വലി ഈ വീഡിയോ ആയിരുന്നു ആദ്യം വരേണ്ടത്. ഞാൻ ഒരു നേഴ്സിംഗിൻ്റെ ഇൻ്റർവ്യൂ ഇട്ടുണ്ടായിരുന്നു. സോ ലിങ്ക് താഴെ കൊടുക്കാം, കണ്ടിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ എൻ്റെ അപ്ഡേറ്റ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പരിപാടി, ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മാസ്റ്റർ തീസിസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ ഒഫീഷ്യലായിട്ട്. അപ്പോൾ ഇനി എനിക്ക് അവരൊരു ഡേറ്റ് തരും, അന്ന് പോയിട്ട് എനിക്ക് ഫൈനലായിട്ട് പ്രസന്റേഷൻ ചെയ്യണം. ഇനി ഡേറ്റ് തന്നിട്ടില്ല, ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണ് എൻ്റെ അപ്ഡേറ്റ്സ്. ഇനി എൻ്റെ സ്ട്രഗിൾ. സോ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നുണ്ടാവും ജോലി കിട്ടാനുള്ള സ്ട്രഗിളാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതല്ല. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസ് ഒക്കെ ഇത്തിരി ഡൗൺ ആണ്, കമ്പനീസിലെല്ലാം ഫ്രീസ് നടക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക, ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതല്ല സ്ട്രഗിൾ. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയൽ സ്ട്രഗിൾ എന്താണ്, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ചില കാര്യത്തിൽ കൂടെ കടന്നു പോകും, കാര്യങ്ങളിൽ കൂടെ. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ശരിക്കും, എന്താണ്, ആരാണ് ഇതിന്റെ റീസൺ, എന്താണ് ഇതിന്റെ റീസൺ? സോ ബേസിക്കലി എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു നവംബർ ആകുമ്പോൾ എൻ്റെ തീസിസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ തീസിസ് ഏകദേശം ഒരു 6-7 months എടുത്തു തീസിസ് കഴിയാൻ. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, തീസിസിലൊന്നും കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീസിസ് രക്ഷപ്പെട്ടു ആ ഒരു സംഭവത്തിൽ. പക്ഷേ വേറെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി. നമുക്ക് സി ഡോണ്ട് ഗെറ്റ് മീ റോങ്, മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മടിയുണ്ട്. ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്രയും മടിയൊക്കെ വരും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് നമുക്കൊരു എക്സ്റ്റെൻഡിൻ്റെ മോളിൽ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പം അത് എപ്പോൾ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, തീസിസിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് തീസിസ് റൈറ്റിങ്ങും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ആക്ച്വലി തുടങ്ങിയത് ഞാൻ തീസിസ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഓഗസ്റ്റ് ആ സമയം, ജൂലൈ ലാസ്റ്റ് വീക്ക് എന്ന് പറയാം, ഓഗസ്റ്റ് ജൂലൈ ലാസ്റ്റ് വീക്ക് ടു ഞാൻ സെപ്റ്റംബർ 9th വരെ ഞാൻ നാട്ടിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തീസിസിൻ്റെ ഇത്തിരി കറക്ഷൻ വർക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ ആദ്യം എൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക പ്രൊഫസറിന്. അപ്പോൾ അതിൽ കുറച്ച് കറക്ഷൻസ് പറഞ്ഞായിരുന്നു, കുറച്ച് കറക്ഷൻസേ ഉള്ളൂ. ആക്ച്വലി ഒരു 2-3 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ, ചെയ്തേ ഇല്ല. ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ചെയ്തേ ഇല്ല. സോ സെപ്റ്റംബർ 19th എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആണ് തീസിസിന്. 16-15 വരെ ഒന്നും ചെയ്തില്ല. നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം, ചെയ്യാൻ വയ്യ. എനിക്കറിയില്ല എന്താണ് എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഇതൊരു സാധനം ഫീൽ ചെയ്തിട്ടില്ല, ഒരു ഒരു ഭയങ്കര ഫ്രിക്ഷൻ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നാട്ടിൽ ഇപ്രാവശ്യം ഒരു 40 days പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നാട്ടിൽ പോയിട്ട് തീസിസിൻ്റെ പരിപാടികൾ വേഗം തീർത്തിട്ട് ഡെയിലി കുറച്ച് അപ്ലിക്കേഷനൊക്കെ ചെയ്യുക, അവിടുന്ന് ഫുൾ ടൈം ഒക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരുന്നു. എവിടെ തീസിസേ നടന്നിട്ടില്ല, എന്നിട്ടല്ലേ ഫുൾ ടൈം. അപ്പോൾ നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കുറേ സ്ഥലത്തേക്ക് പോയി, അതൊക്കെ നല്ല കാര്യമായിരുന്നു. അത് നല്ല കാര്യമായിരുന്നു എല്ലാം പറയുന്നത്. കുറേ സ്ഥലത്തേക്ക് പോയി, കുറേ പേര് മീറ്റ് ചെയ്തു. പക്ഷേ ഓവറോൾ ആയിട്ട് ഞാൻ എപ്പോഴും നമ്മൾ നോക്കുമല്ലോ, ജസ്റ്റ് ഒരു 1 year മുമ്പ് ഞാൻ എന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഡിഫറൻസസ് ഉണ്ട്. ലൈക്ക് കുക്കിങ്ങിലാണെച്ചാലും എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഞാൻ ഇത്തിരി പുറകിലായിരുന്നു. ജസ്റ്റ് ഒരു 1 year മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആക്കിക്കഴിഞ്ഞാൽ ഞാൻ മ്യൂണിക്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ എനർജി ലെവൽസ് എന്താ പറയുക, എല്ലാത്തിനും അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരുന്നു. ഞാൻ നോക്കി എന്താണ് പ്രശ്നം, എന്താണ്. സോ എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ജസ്റ്റ് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് യൂട്യൂബ് ഒക്കെ അടച്ച യൂട്യൂബിൽ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താണ്, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ട ഒരു ഫ്രിക്ഷൻ തോന്നുന്നില്ല. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുക ഷോർട്സ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ചുമ്മാ കിടക്കുക,
ഒരു പണിയില്ല, സ്ക്രോൾ ചെയ്യുക, ഫ്രണ്ട്സിനെയോ ഈവൻ വീട്ടുകാരുടെ അടുത്തോലും സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രിക്ഷൻ, ആരെയും വിളിക്കുന്നില്ല. ലൈക്ക് ഞാൻ പൊതുവേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അതൊന്നും നടന്നിട്ടില്ല ആക്ച്വലി. പിന്നെ ഓവറോളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാത്തിനും ഒരു മടി, പുറത്തു പോവാൻ വയ്യ, ജിമ്മിന് പോവാൻ വയ്യ, കുക്ക് ചെയ്യാൻ വയ്യ, ആൾക്കാരുടെ സംസാരിക്കാൻ വയ്യ. എന്താണ് പ്രശ്നം? ഇപ്പൊ നിങ്ങളെന്നെ നോക്കൂ, ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് 6 മാസമായി. സോ മുംബൈ അങ്ങനെ റെഗുലർ ഒന്നും വീഡിയോ റെഗുലറായിട്ട് വരും, അങ്ങനല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ല. പിന്നെ ഇപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു റോക്ക് ബോട്ടം എന്ന് പറഞ്ഞു, ഞാനൊരു വളരെ ബുദ്ധിമുട്ടിയിട്ട് അവസ്ഥയിൽ ഞാൻ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് എപ്പോഴാണ് തോന്നിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ തീസിസിന്റെ കാര്യമുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞ പോലെ 19 എനിക്ക് ഫൈനൽ സബ്മിഷൻ ഡേറ്റ്. ആ ഒരു ദിവസം ജസ്റ്റ് ഒരു 4 ദിവസം മുമ്പാണ് ഞാൻ ചട്ടപ്പുട്ടാന്ന് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ അയച്ചത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അപ്പൊ എനിക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എന്റെ ബേസിക്കലി എന്റെ മെന്റൽ ഹെൽത്ത് ആ ഒരു എന്താ പറയാ നല്ലതായിരുന്നു, അതാണ് സത്യം. കുറേ ഓവർ തിങ്കിങ് എന്താണത് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്കറിയാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ നിങ്ങൾക്കും യു ക്യാൻ ആക്ച്വലി റിലേറ്റ് വിത്ത് മീ. കാരണം എന്താ പറയാ, ശരിയാണ്, ഒരു മോട്ടിവേഷൻ ഇല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? കമന്റ്സിൽ താഴെ കൊടുക്കുക. അതായത് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു എന്തിനാ ഇപ്പോ ലൈക്ക് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാത്തിനും ഒരു മടി, ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചില എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഐ ഗെറ്റ് എക്സൈറ്റഡ് കുക്ക് ചെയ്യുമ്പോഴൊക്കെ, ഐ ഫീൽ റിയലി ഗുഡ്. പിന്നെ എനിക്ക് ഗെയിംസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ഐ ഹാവ് എ കൺസോൾ. അപ്പൊ അതിലിപ്പോ ഗെയിം കളിക്കാൻ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ആൾക്കാരെ വിളിച്ച് സംസാരിക്കാൻ, വിശേഷമൊക്കെ നാട്ടിലിപ്പോ ആൾക്കാരെ നാട്ടിലാണെച്ചാലും ഇവരെ അണിച്ചാലും ആൾക്കാരെ വിളിച്ചിട്ട് ഒരു കുറെ നേരം ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ പ്രശ്നം വന്നത് പിന്നെ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ തോന്നുന്നില്ല, ഗെയിം കളിക്കാൻ തോന്നുന്നില്ല, കുക്ക് ചെയ്യായിരുന്നു ബിക്കോസ് വേറെ വഴിയില്ല, അല്ലെങ്കിൽ പട്ടിണി കിടക്കും. പക്ഷെ ഞാൻ പറഞ്ഞ മനസ്സിലായ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സാധനം ചെയ്യാന്നോ അല്ലെങ്കിൽ ആ ഒരു സംഭവമില്ല. പിന്നെ ആൾക്കാരെ വിളിക്കാൻ ഞാൻ പറഞ്ഞ പോലെ വിളിക്കാൻ തോന്നില്ല, പ്ലേ സ്റ്റേഷൻ്റെ ഗെയിം തൊട്ടിട്ടില്ല കഴിഞ്ഞ 7-8 മാസമായിട്ട്. അപ്പോ എന്നാ പിന്നെ ബിസിയും അല്ല, എന്നാ ആരെയും വിളിക്കുന്നുമില്ല, പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നോ അതും ഇല്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്, പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെയല്ല. പക്ഷെ ദേർ വാസ് എ ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ, ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഇപ്പൊ അതില്ല. അപ്പോ ഈ തീസിസിന്റെ ഈ സാധനം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ മാറ്റിയൊന്നുമില്ല, ഇറ്റ് ജസ്റ്റ് വെന്റ് ഡൗൺ ലൈക്ക് ദാറ്റ്. കുറെ നേരം ഇങ്ങനെ പോയി. സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമാണ്, എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു സിനിമ കാണാനായിരുന്നു രാത്രി, അതും ഇഷ്ടപ്പെടുന്നു. എന്താണ് തെറ്റിയത് എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്താണ് പ്രശ്നം, എവിടെയാണ് പാർട്ട്, എന്താണ് ഈ പ്രശ്നം വരുന്നത്, എന്തുകൊണ്ട് എന്റെ മെന്റൽ ഹെൽത്ത് പഴയ പോലെ ഇല്ല എന്ന് ഞാൻ ജസ്റ്റ് ഒരു അന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലായത്, അബ്യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. യെസ്, അബ്യൂസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സാധനം, ഡോണ്ട് ഗെറ്റ് മീ റോങ്, വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. സോ ലൈക്ക് ഞാനിപ്പോ യൂട്യൂബില് അപ്ലോഡിങ് ദിസ് വീഡിയോ, സോ എനിക്ക് നല്ലൊരു സഹായമായ കാര്യമാണ് എനിക്ക് എൻ്റെ പാരൻസിനെ വിളിക്കാൻ പറ്റുന്നത്, എവിടെയോ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളാണ്, ഇതൊന്നും അല്ലാത്ത ഒരു കാര്യങ്ങളുണ്ട്, ലൈക്ക് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇനി തൊട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യവും ഇറ്റ് ഇസ് ലൈക്ക് ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഇതിന്ന് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അഭിപ്രായങ്ങൾ മാറാം, ഇത് എൻ്റെ അഭിപ്രായമാണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്
സോ ഡിസ്ക്ലെയിമർ, ഇതാണ് ദ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കടന്നു പോയിട്ട് എനിക്ക് പ്രശ്നമുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഇറ്റ് കുഡ് ബി ഡിഫറെന്റ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കും. സോ ജസ്റ്റ് എൻ്റെ ഉദ്ദേശം അതാണ്. ഡോണ്ട് യൂസ് സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ലൈഫിനെ ഇങ്ങനെ കൊണ്ടുപോയതിൻ്റെ കാരണം അതൊന്ന് ഞാൻ എസ്കേപ്പ് ആയത്, ഇതൊക്കെയാണ് കാരണം എന്ന് ഞാൻ പറയുന്നത്. സോ ബാക്ക് ടു ദ ടോപ്പിക്. ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ രാവിലെ എണീച്ചു, ലൈക്ക് ഞാൻ ടോപ്പിക്കിൽ കിടക്കണം, നോക്കുമ്പോൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഒരാൾ മരിച്ചു നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ പാവം മരിച്ചു. അടുത്തൊരു സ്റ്റേറ്റസ് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഹണിമൂണിൽ എവിടെയും പോയിട്ടുണ്ടാവും, അതിൻ്റെ സ്റ്റാറ്റസ്. പക്ഷേ നമുക്ക് കല്യാണം ഒന്നും കഴിയത്തില്ല, പോട്ടെ ഒരു ഗേൾഫ്രണ്ട് തോന്നിയില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു സ്റ്റേറ്റസ് നോക്കുമ്പോൾ ആരോ അവിടെ ട്രിപ്പ് പോയി, പക്ഷെ നമ്മളെന്താ ട്രിപ്പ് പോകാത്തത്. വേറെ ആരോ വേറെ സ്റ്റേറ്റസ് നോക്കിയപ്പോൾ ആരോ ഐഫോൺ വാങ്ങിച്ചിരിക്കുന്നു, ആഹാ ഐഫോൺ വാങ്ങിച്ചല്ലോ നമുക്ക് ഇങ്ങനെയൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു കമ്പാരിസൺ ഓട്ടോമാറ്റിക്കലി എപ്പോ രാവിലെ തന്നെ വരാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് യൂട്യൂബ് എടുത്തു, യൂട്യൂബിൽ ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ഏതാണോ കൂടുതൽ അതായത് ഡാൻസ് ആയിരിക്കും, അടുത്ത ബ്രേക്കപ്പ് സ്റ്റോറി ആയിരിക്കും, അങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുത്തു. ഇതൊരു എൻഡ്ലെസ് ലൂപ്പ് ആണ്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ ഡേ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനും മോട്ടിവേഷൻ ഉണ്ടാവില്ല. യുവർ മെന്റൽ ഹെൽത്ത് ഇസ് ഓൺ സ്റ്റേക്ക്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. യുവർ മെന്റൽ ഹെൽത്ത് ഇസ് ഓൺ ദ ലൈൻ. When you start exposing yourself to social media that early in the morning. So, adhil yaadum doubt illa. Adhine adichu parayam. Karanam idhu arayam. Neeru Instagram eduthu, Instagram shorts, YouTube shorts. It's an endless loop. Pinne endana samayam kodu vali arilla. Just avada avada scroll okke cheyyunna appo 2-3 manikku poyi. Raavila valare endha paraya നന്നായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ടൈമാണ് നിങ്ങൾ മിസ് ചെയ്തത്. സോ ഇതല്ല, ലെറ്റ്സ് സേ ഞാൻ രാവിലെ എൻ്റെ അവസ്ഥ പറയാം, ഞാൻ രാവിലെ ഒരു അരമണിക്കൂറേ കണ്ടു എന്ന് വിചാരിക്കുക സോഷ്യൽ മീഡിയ. ഞാൻ ജസ്റ്റ് ലിമിറ്റ് ചെയ്തു, രാവിലെ എണീച്ചത് ഒരു അരമണിക്കൂർ കണ്ടു, ഫോൺ എടുത്തു വെച്ചു, പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്താണ്, ഓൾറെഡി അത്രയും എക്സ്പോസ്ഡ് ആയി, അത്ര ഡോപ്പമൈൻ സ്പൈക്സ് ആയി, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നമ്മളൊന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു സാധനം ഈസി ആയിട്ട് ഈ സോഷ്യൽ മീഡിയ തരുന്നുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇതാണ് അവസ്ഥ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിന് മോട്ടിവേഷൻ ഉണ്ടാവില്ല. യു ആർ ബാക്ക് ടു സോഷ്യൽ മീഡിയ, എന്ത് ചെയ്യും, ബോർഡ്, പിന്നെയും ബോർഡായി തിരിച്ച് സോഷ്യൽ മീഡിയ. സോ ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഡെയിലി ഓൺ സ്ക്രീൻ ടൈം എത്രയാണ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മണിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞത്, ഇറ്റ് ഡസന്റ് മാറ്റർ, നിങ്ങൾ രാവിലെ തന്നെ അരമണിക്കും സോഷ്യൽ മീഡിയ കണ്ടിട്ട് നീ വെൻ യു സ്റ്റാർട്ട് യുവർ ഡേ യു കാൻ ഡു എനിത്തിങ് എൽസ്. ജസ്റ്റ് ഒന്നിനും മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോ എങ്ങനെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും അല്ലെ. നമ്മൾ ചുമ്മാ കമ്പയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഓബിയസ്ലി സോഷ്യൽ മീഡിയ ഇസ് എ പ്ലാറ്റ്ഫോം വേർ പീപ്പിൾ പോസ്റ്റ് ദർ ഹൈലൈറ്റ് റീൽസ് അല്ലേ. ആരും ഐ ഓൾവേസ് തിങ്ക് ഓഫ് സോഷ്യൽ മീഡിയ നമ്മൾ ശരിക്കും നമ്മുടെ ഫെയിലിയേഴ്സും പോസ്റ്റ് ചെയ്യണം. വെൻ യു ഓപ്പൺ ലിങ്ക്ഡ് ഇൻ യു സി എ ലോട്ട് ഓഫ് പീപ്പിൾ പോസ്റ്റിംഗ് ദർ ഹൈ ഫ്രണ്ട്സ് ഐ ഗോട്ട് ദിസ് ജോബ് എക്സൈറ്റഡ് ടു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കും ജോലി കിട്ടില്ലല്ലോ, നമുക്കും ആ ഇന്റേൺഷിപ്പ് കിട്ടായിരുന്നല്ലോ. പീപ്പിൾ പോസ്റ്റ് ദർ ഹൈലൈറ്റ് റീൽസ്. ഇൻസ്റ്റാഗ്രാം എടുത്താലും ആൾക്കാർ പരീക്ഷയിൽ തോറ്റ കാര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ആരും ഇടുന്നില്ലല്ലോ. സോ യുവർ ബ്രെയിൻ ഇസ് യൂസ് ടു സീയിങ് ദീസ് ഹൈലൈറ്റ് റീൽസ്. എല്ലാവരുടെയും ബെസ്റ്റ് മൊമെന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഓട്ടോമാറ്റിക്കലി യു സ്റ്റാർട്ട് കമ്പയറിംഗ് വിത്ത് യുവർ സെൽഫ്, ലൈക്ക് നമ്മൾ എന്താണ് ലൈഫിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതൊക്കെ ഷെയർ ചെയ്യാനാണ്, എല്ലാം എൻജിനീയർഡ് ആണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. ഷോർട്സ് എസ്പെഷ്യലി ഇപ്പൊ ഞാനേ എന്റെ കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ ഷോർട്സ് ഇപ്പൊ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത്. ഒരു വലിയ വീഡിയോ കാണാനുള്ള ആർക്കും ഒരു എന്താ പറയാ ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല.
ഒന്നിനുമില്ല. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ പുറത്തു പോകുമ്പോൾ, ജസ്റ്റ് വീട്ടിന്റെ പുറത്തു പോകുമ്പോൾ ബസ്സിൽ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് കണ്ടോണ്ടെന്ന് കഴിഞ്ഞു, ജസ്റ്റ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ എവിടെ മനസ്സിലായിട്ടോ ജസ്റ്റ് ഫോൺ എടുത്ത് വെച്ചിട്ട് ചുറ്റും നോക്കുക, എത്ര പേര് ആ ട്രാവൽ എൻജോയ് ചെയ്യുന്നു. യു വുഡ് പ്രോബബ്ലി സീ സം അമ്മാവൻസ് ഓർ വയസ്സായ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും ഫോണിലായിരിക്കും. സോ ഇത് തെറ്റാണ്, ഞാൻ അതല്ല പറയുന്നത്, ഇത് തെറ്റാണ്. നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് യുവർ ടൈം. പക്ഷെ ഇഫ് യു ആർ എ പേഴ്സൺ ലൈക്ക് മീ, എനിക്ക് തീരെ താല്പര്യമില്ല, പക്ഷെ ഐ വിൽ ഡു ഇറ്റ്, അത് എൻ്റെ നല്ല റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ ആളാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു തിങ്ക്. സോ രാവിലെ തന്നെ സോഷ്യൽ മീഡിയ തുടങ്ങുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് യു കെൻ ഡു. ആൻഡ് ഇതെനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഫോൺ തൊടുന്നേയില്ല, ഞാനൊരു ഉദ്ദേശിച്ച ടൈം വരെ. ഞാൻ രാവിലെ എണീച്ചു, ഒരു അഞ്ചരക്ക് എണീച്ചു, എന്നിട്ട് ഞാൻ എന്റെ പരിപാടികളൊക്കെ ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്ലാൻ ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ചെയ്തിട്ട് എനിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര മോട്ടിവേഷൻ, എന്താ ഭയങ്കര മോട്ടിവേഷൻ സെൻസ്, ഇപ്പൊ ഒരു കടയ്ക്ക് പോകണം വെച്ചാൽ നടന്നു പോകണം, നടന്നു പോകും, ഒരു കുഴപ്പമില്ല. അവിടെ പോകാണെന്ന് വെച്ചാൽ റെഡി, ഇയാളെ വിളിച്ചത് സെറ്റാക്കണം ഓൾറെഡി, യൂട്യൂബിൽ സ്ക്രിപ്റ്റ് എഴുതണം ഓൾറെഡി, ഒരു 10 അപ്ലിക്കേഷൻ എഴുതണം ഓൾറെഡി, ജർമ്മൻ പഠിക്കണം ഓൾറെഡി, എല്ലാം റെഡിയാണ്. കുളിച്ച് സെറ്റായി, എല്ലാം ചെയ്തു, ഒരു 2.5-3 മണി വരെ ഞാൻ ഫോൺ തൊട്ടിട്ടേയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ശരിക്കും നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആക്ച്വലി ഈ ഒരു മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് ഒരുപാട് കാലമായി. ഐറണി എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ കാരണമാണ് ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തത്, കാരണം ഐ വാസ് നോട്ട് മോട്ടിവേറ്റഡ് ടു ഷൂട്ട് ദ വീഡിയോ റൈറ്റ് ദ സ്ക്രിപ്റ്റ്. ആക്ച്വലി ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ഞാൻ ലൈക്ക് ഇങ്ങനെ പറയുന്നതാണ്, ബട്ട് ഒരു ഔട്ട്ലൈൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്, കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ദ ഡേ ഐ റിയലൈസ് ദാറ്റ് സോഷ്യൽ മീഡിയ ഹാസ് റൂയിൻഡ് മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഡേ ഐ വോക്ക് അപ്പ് ഏർലി ആൻഡ് ഒന്നും തൊട്ടേയില്ല ഒരു 3 മണി വരെ, നോ നോട്ടിഫിക്കേഷൻസ്, നത്തിങ്, ഒന്നുമില്ല. നോട്ടിഫിക്കേഷൻസ് എനേബിൾഡല്ല, ഫോൺ വിളിക്കാൻ മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് നാളെ ഒരു ദിവസം ട്രൈ ദിസ്. രാവിലെ എത്ര മണിക്ക് നിങ്ങൾ എണീക്കണോ ഡസന്റ് മാറ്റർ, ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ ഫോൺ തൊടാനേ കാണില്ല. എക്സെപ്ഷൻസ് ആർ ലൈക്ക് കോൾസ് വന്നു കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ചെയ്ത് വെക്കുക. സോ ഓബ്വിയസ്ലി വാട്സപ്പ് കോൾ ഒഴിവാക്കാം, ആർക്കെങ്കിലും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ കോൾ വിളിച്ചോ. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഫോൺ തൊടാനേ പാടില്ല. എന്നിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു സമയം, ആ ഒരു സാധനം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ ഞാൻ പറയല്ല, ഇത് ഞാൻ ചെയ്തതാണ്. ആൻഡ് ഐ ബീൻ കണ്ടിന്യൂയിങ് ആ ഒരു ദിവസം തൊട്ട്, ഐ ബീൻ കണ്ടിന്യൂയിങ് ദിസ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ഗോ ബാക്ക്. ഇതിൽ വേറൊരു ലൂപ്പ് ഹോളും ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് ഞാൻ ഇതേപോലെ ഒരു ഡിസിപ്ലിൻഡ് പരിപാടി, ഫോൺ യൂസേജ് ലെസ് ദാൻ 1 അവർ എ ഡേ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഏർലി മോർണിംഗ് നടക്കില്ല, ബട്ട് ലേറ്റർ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഇപ്പോൾ വീട്ടിൽ വിളിക്കുന്ന സമയം ജസ്റ്റ് ഒരു 1 അവർ സ്പെൻഡ് ചെയ്തു വാട്സാപ്പിൽ, മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട്. ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്, ലൈക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. വീക്കെൻഡ്സ് ചില്ല് ചെയ്യുക പറഞ്ഞിട്ട് എഗെയിൻ തുടങ്ങി കാണണം. നമ്മൾ രാവിലെ സാറ്റർഡേ ഞാൻ ജസ്റ്റ് രാവിലെ അണീച്ചതും തുടങ്ങി യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയിട്ട് അങ്ങനെ സമയം പോകണം, പോയി പെട്ടു, പിന്നെ അന്നത്തെ ദിവസവും പോയി. സി സാറ്റർഡേ ഇരുന്ന് പഠിക്കണമെന്നോ അപ്ലിക്കേഷൻ അയക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ സോഷ്യൽ മീഡിയ അല്ലാതെ ദേർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. നിങ്ങൾക്ക് ജസ്റ്റ് പുറത്തു പോവുക, ആരെങ്കിലും വിളിക്കുക, പഴയ മാമയ്ക്കൊക്കെ കോണ്ടാക്ട് ചെയ്ത് കുറെ ആയിട്ടുണ്ടോ, നിങ്ങളുടെ പഴയ കസിൻ, പഴയ കസിൻസ് കസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും, ഒരു കോണ്ടാക്ട് വയ്ക്കുക. പഴയ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, വിളിച്ച് സംസാരിക്കും, ഇറ്റ്സ് മച്ച് ബെറ്റർ. ചുമ്മാ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതുകൊണ്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ ചില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട്, ഫോർ ലൈഫാണ് ഈ സാധനം. ആദ്യത്തെ 5 മണിക്കൂറിന് ഡോണ്ട് ടച്ച് യുവർ ഫോൺ, ഡസൻറ്റ് മാറ്റർ. കാരണം വൺസ് യുവർ ഇൻ ആ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾ സ്പേസിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. ആ ഒരു ലൂപ്പാണ്, എൻഡ്ലെസ് ലൂപ്പാണ്. അതിനാണ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് എൻജിനീയർഡ്. നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ കമൻസ്, ഹാർട്സ്, ഇതൊക്കെ ഒരു ഡോപ്പമിൻ ഹിറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് റിയൽ വേൾഡിൽ ഒന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നമ്മളൊരു മരം നോക്കിയിരിക്കുന്നു, എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രാന്താണെന്ന് ചോദിക്കും ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ല, നേച്ചറൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ കയ്യിൽ പോയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നേച്ചർ ഒന്ന് വാക്ക് ചെയ്ത് നോക്കൂ, ഫോണൊന്നും ഇല്ലാതെ. യു വിൽ അപ്രീഷിയേറ്റ് വാക്കിംഗ്. വളരെ നല്ലൊരു സംഭവമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് ഓൺ സോഷ്യൽ മീഡിയ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, ഐ എം ഓൾസോ കണ്ടന്റ് ക്രിയേറ്റർ ബൈ ദി വേ, ബട്ട് ലിമിറ്റ് യുവർ സോഷ്യൽ മീഡിയ. ഷൂട്ട്, അപ്ലോഡ്, കമൻസ് ഒക്കെ ചെയ്യുക. എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ദാറ്റ്സ് ഹൗ യു യൂസ് സോഷ്യൽ മീഡിയ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ദാറ്റ്സ് ഹൗ യു അബ്യൂസ് സോഷ്യൽ മീഡിയ. സോ ലൈക്ക് എനി അതർ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഓർ ഫോൺ അഡിക്ഷൻ ഇസ് ഓൾസോ ഡേഞ്ചറസ് ആൻഡ് ഇറ്റ് നീഡ്സ് ടു ബി ട്രീറ്റഡ്. ഇപ്പം നമ്മൾ ആൽക്കഹോളിക് ആണ് അല്ലെങ്കിൽ അഡിക്റ്റാണ്, ഡ്രഗ് അഡിക്റ്റാണ് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, ലൈക്ക് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ പോകും, അതിന് സെൻറ്റേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആരും പറയുമില്ല, അതിനങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, അത് ജസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഐ തിങ്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഡേഞ്ചറസ് ആസ് എനി അതർ അഡിക്ഷൻ എന്ന് ഞാൻ പറയുന്നു. ആർഗ്യുബിളി ഈവൻ മോർ ഡേഞ്ചറസ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അത് നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് മൈ ലൈഫ് ബാക്ക്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളിതിൽ എത്ര പേര് ഇത് ഈ ഒരു ഫേസ് കൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്താൽ അത് മതി എനിക്ക്. ആസ് ഓൾവേസ് ഐ ഡോണ്ട് ലിവ് ഫോർ സോഷ്യൽ മീഡിയ ആസ് ഐ യൂസ് ടു ഡു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബി ഹെൽത്തി, ഡോണ്ട് അബ്യൂസ് സോഷ്യൽ മീഡിയ, ഗെറ്റ് ബാക്ക് യുവർ ലൈഫ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അണ്ടിൽ ദെൻ, ദിസ് ഇസ് മൈ സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ ഹെൽത്തി.